ഇഡലി ചതുര കഷ്ണമായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഞാൻ 12 ഇഡലി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ മാറ്റി വെക്കാം നമുക്ക്. കുറച്ചുകൂടെ വലുതാക്കി അരിയണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ഈ വലിപ്പം മതി. ചൂടായ പാനിലേക്ക് നല്ലെണ്ണ 1-2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. നല്ലെണ്ണ, എള്ളെണ്ണ അല്ലെങ്കിൽ ഇഷ്ടമുള്ള റിഫൈൻഡ് ഓയിലോ നെയ്യോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, തീ കുറച്ച് വയ്ക്കണം, 1 ടീസ്പൂൺ മുളക് പൊടി, എന്നിട്ട് ഒന്ന് ചൂടാക്കുക. ഇതിലേക്ക് നമുക്ക് മുറിച്ച് വച്ചിരിക്കുന്ന ഇഡലി ഇതിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക. അപ്പോൾ ഇതിലേക്കൊക്കെ ഒന്ന് പിടിക്കും. ഇനി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം, ഇഡലിക്ക് ഉപ്പ് കുറവാണ്. ഇനി അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് ഉപ്പ് ചേർക്ക്. ഇപ്പം ഞാൻ 1 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. അങ്ങനെ 3-4 മിനിറ്റ് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുത്തു. ഇനി നമുക്ക് തിരിച്ച ബൗളിലേക്ക് തന്നെ മാറ്റാം. ഇനി അതേ പാനിൽ ഓയിലൊഴിക്കുകയാണ്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടണം. പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് 2 ടീസ്പൂൺ ചേർക്കാം. എനിക്ക് ഉഴുന്ന് പരിപ്പ് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചേർക്കുക, ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ മതി. കടുക് പൊട്ടിത്തുടങ്ങി. ഉഴുന്ന് പരിപ്പ് 2 ടീസ്പൂൺ ഒന്ന് ചെറുതായിട്ട് ഉഴുന്ന് മൂത്ത് തുടങ്ങണം. വേണമെങ്കിൽ അല്പം നെയ്യും ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റാണ്. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇനി നമുക്ക് വറ്റൽ മുളക് 2 എണ്ണം മുറിച്ചിട്ട് കൊടുക്കാം. കറിവേപ്പില ഇപ്പം ഇടുന്നില്ല, ചാ പൊട്ടിത്തെറിക്കുന്നതുകൊണ്ടാണ്. ഇനി ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്നത് 1 ടേബിൾ സ്പൂൺ, പിന്നെ 2 പച്ചമുളക്. ഇതെല്ലാം എരിവിനനുസരിച്ച് വേണം ചേർക്കാൻ. ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയപ്പോൾ 2 ചെറിയ സവാള അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുക. ഇനി 1 സവാള ഞാൻ കുറച്ചുകൂടെ വലുപ്പത്തിൽ ചതുരത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് കുറച്ച് കഴിഞ്ഞ് ചേർക്കാം. അപ്പം മൊത്തത്തിൽ 3 സവാളയാണ് എടുക്കേണ്ടത്, ഇടത്തരം സവാള. നന്നായിട്ട് വഴറ്റുക. ആവശ്യമുള്ള ഉപ്പ്, നേരത്തെ ഇഡലിയിലും കുറച്ച് ചേർത്തിരുന്നല്ലോ, ഇതിപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ്. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമുക്ക് 1/4 ടീസ്പൂൺ ടേസ്റ്റിനും നിറത്തിനും. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്ത് വെച്ചേക്കുന്നത്, നേരത്തെ ഇഡലിയിൽ ചേർത്തിരുന്നല്ലോ. ഈ മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് മസാല, ഗരം മസാലയോ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ മസാലയാണ് എടുത്ത് വെച്ചേക്കുന്നത്, 1 ടീസ്പൂൺ.
അതിൻ്റെ ഫ്ലേവർ എനിക്കിഷ്ടമാണ്, പിന്നെ മോൾക്കുമൊക്കെ ഇഷ്ടമാണ്. അതാണ് അങ്ങനെ ഇടുന്നത്. അതിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ, നല്ലൊരു മണം വന്നു തുടങ്ങി. ഇതിലേക്ക് നമുക്കിനി തക്കാളി, രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു രണ്ട് കറിവേപ്പില, ഇതുവരെ കറിവേപ്പില ചേർത്തില്ലല്ലോ. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി തക്കാളി ഒന്ന് വേവണം. അങ്ങനെ എല്ലാം കൂടെ യോജിച്ച് ഒന്ന് വഴണ്ട് കഴിഞ്ഞു. തക്കാളിയൊക്കെ ഓൾമോസ്റ്റ് കുക്കായി, കുഴഞ്ഞിട്ടില്ല. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടി, നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ഒന്ന് ഇളക്കുക. കായപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സവാള, ഈ നേരത്തെ പറഞ്ഞ പോലെ ചതുരത്തിലരിഞ്ഞ സവാള ഒരെണ്ണം. ചെറുതാണ്, അധികം കുക്കാവണ്ട. ഒന്ന് ലൈറ്റായിട്ട് നമ്മൾ ചില്ലി ചില്ലി ഡിഷസ് ഇല്ലേ, അതായത് സോയ ചില്ലി അല്ലെങ്കിൽ ഗോബി ചില്ലി അങ്ങനെയൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് സവാള ഇങ്ങനെ ഇട്ടതാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം, അതും ഇതുപോലെ ചതുരത്തിലരിഞ്ഞതാണ്. ഒന്ന് ലാസ്റ്റ് ഇട്ടാൽ മതി, ചിലൊന്ന് ചെറുതായിട്ട് കുക്കായാൽ മതി. എല്ലാം കൂടെ ചേരുമ്പോൾ നല്ലൊരു മണമാണ്. ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് കുക്കാവട്ടെ, എന്നിട്ട് ഇഡലി ചേർത്ത് കൊടുക്കാം. അങ്ങനെ കുറച്ച് സെക്കൻഡ്സ് ഒന്ന് വഴറ്റി, ശരിക്കും കുക്കായിട്ടില്ല, ക്രഞ്ചിയായിട്ട് തന്നെ ഇരിക്കുകയാണ് ക്യാപ്സിക്കം ഒക്കെ. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ മാറ്റി വെച്ചിരിക്കുന്ന ഇഡലി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് സോഫ്റ്റ് ആവാനായിട്ട്, ഇഡലി ഒന്ന് സോഫ്റ്റ് ആവാനും ഇനി മസാലയായിട്ട് ഒന്ന് ചേരാനുമായിട്ട് നമുക്ക് അല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം. ഇതിലേക്ക് തിളപ്പിച്ചാർച്ച വെള്ളം, അരക്കപ്പാണ് എടുത്ത് വെച്ചിരുന്നത്. കാൽ കപ്പ് തൊട്ട് അരക്കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഉപ്പ് നോക്കിയിട്ട് അടച്ചു വയ്ക്കുക. ഒരു മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചേക്കുക. ഇനി നമുക്ക് അടപ്പ് തുറക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഒഴിച്ച് വെള്ളമൊക്കെ വറ്റി സോഫ്റ്റായി. എല്ലാം കൂടെ ചേർന്ന് കറക്റ്റായിട്ട് ആ ക്യാപ്സിക്കവും ഉള്ളിയും ഒക്കെ കുക്കായിട്ടുണ്ട്. ഇതുമായിട്ട് ഇഡലിയായിട്ട് യോജിച്ചിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു. ഉപ്പൊക്കെ നോക്കുക. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ തൂവാം. മല്ലിയിലയും കൂടെ ഇട്ട് കഴിയുമ്പോഴാണ് ശരിക്കും ആ ഫ്ലേവർ കിട്ടുന്നത്. നല്ല ഫ്രഷ് മല്ലിയില. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക, ചൂടോടെ കഴിക്കാം. പിന്നെ സത്യം പറഞ്ഞാൽ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ചട്നിയുടെ കൂടെയോ അച്ചാറിൻ്റെ കൂടെയോ മുളകിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. സാമ്പാർ എല്ലാം ചേരും, പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ടിഫിനായിട്ടും അല്ലെങ്കിൽ ലഞ്ചായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറിനോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി മസാല റെഡിയായിട്ടുണ്ട്. മിച്ചം വെച്ച ഇഡ്ഡലി കൊണ്ട് നമുക്ക് അടിപൊളിയൊരു ഡിഷ് തയ്യാറായി. ഓക്കെ, കഴിഞ്ഞു. എന്തെളുപ്പമാണ് നമ്മുടെ ഈ ഡിഷ് കഴിഞ്ഞത് അല്ലേ? വളരെ സ്വാദിഷ്ടമായ ഇഡ്ഡലി മസാല. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.